രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇതാണ് വേദഭാഗം. ഈ വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ദൈവനാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. പ്രിയമുള്ളവരെ, താഴ്മയുടെ ശീലമാണ് ഒരു കുടുംബ ജീവിതം ഏറ്റവും സുന്ദരമായി ഈ ഭൂമിയിൽ നമുക്ക് നിലനിർത്താനാകണമെങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കുടുംബത്തിൽ താഴ്മയുടെ ശീലം സജീവമാകേണ്ടിയിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ അസ്വസ്ഥമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെത്താൻ താഴ്ത്തുന്നവരുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് കുടുംബ ബന്ധങ്ങൾ തളരുന്നതിന്റെയും തകരുന്നതിന്റെയും അടിസ്ഥാനപരമായ കാരണം. ഈ താഴ്മയുടെ ശീലം ഇന്ന് കുഞ്ഞു കുട്ടികളിൽ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബം രണ്ട് ആൺകുട്ടികളാണ്, കൊച്ചുകുട്ടികളാണ്, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞു മക്കളെ പോലെ രണ്ട് കൊച്ചുകുട്ടികൾ, ഒരു ചേട്ടനും ഒരു അനിയനും. അവർ ഞായറാഴ്ച സാധാരണ പള്ളിയിൽ പോയിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ അവരുടെ വീട്ടിൽ വന്നാൽ അവരുടെ കളി അച്ഛനും കപ്പിയാരും കളിയാണ്. അന്നും പതിവ് പോലെ അവർ പള്ളിയിൽ പോയിട്ട് വന്ന് അച്ഛനും കപ്പിയാരും കളി തുടങ്ങി. എന്നും ചേട്ടൻ അച്ഛനാണ്, അനിയൻ കപ്പിയാരാണ്. അപ്പൊ അവനിങ്ങനെ വീശി പോണം. കുറച്ച് കഴിഞ്ഞപ്പോ ഈ അനിയൻ പറഞ്ഞു, ചേട്ടൻ ഇത്രയും നേരം ചേട്ടൻ അച്ഛനായില്ലേ, ഇനി കുറച്ചു നേരം ഞാൻ അച്ഛനാവട്ടെ എന്ന് അനിയൻ പറഞ്ഞപ്പോ ചേട്ടൻ വടുക്കിട്ട് കളി നിർത്തിപ്പോയി. വീട്ടിലെ ആഭ്യന്തരമന്ത്രി, നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രമസമാധാന പാലനം ജഡ്ജി എന്നൊക്കെ പറയുന്നത് നമ്മുടെ അമ്മമാരാണ്. അമ്മയുടെ അടുത്ത് അനിയൻ കംപ്ലൈന്റുമായിട്ട് ചെന്നു. അമ്മ ചേട്ടൻ വിളിച്ചു പറഞ്ഞു, എടാ ഇത്രയും നേരം നീ അച്ഛനായില്ലേ, ഇനി കുറച്ചു നേരം നിന്റെ അനിയൻ അച്ഛനാവട്ടെ. അപ്പൊ അമ്മയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ചേട്ടൻ പറയുകയാണ്, അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവൻ അച്ഛനായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുമേനിയാകും. പ്രിയമുള്ളവരെ, ഒരു കളിയിൽ പോലും നമ്മുടെ കുട്ടികൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആ കുട്ടി മുതിർന്നു കഴിഞ്ഞാൽ ഒരു താഴ്മയുടെ ശീലത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇനി ആ കുട്ടി കുറച്ചുകൂടി മുതിർന്ന് ഒരു കൗമാരത്തിലേക്ക് എത്തിയാലോ? ഞാൻ ധാരാളം സ്കൂളുകളിലെ മാനസികാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാകാം, ഈ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. അപ്പൊ മാറമ്പള്ളി എന്ന് പറയുന്ന, പെരുമാവരപ്പുറമുള്ള സ്ഥലമാണ് മാറമ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ആ സ്കൂളിൽ ഞാനൊരിക്കൽ മാതാപിതാക്കൾ ക്ലാസ് എടുക്കാനായിട്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞ് കൗമാര മനഃശാസ്ത്രമാണ് ക്ലാസ് തന്നിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദിച്ചു, ഫാദറെ ഈ കൗമാരത്തിന്റെ പ്രായം പറയാമോ? അപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ കാണുന്നത് 13 മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷെ നമ്മുടെ നാട്ടില് ഒരു 12 വയസ്സ് മുതൽ ഒരു 20-21 വയസ്സ് വരെയൊക്കെ കൗമാരത്തിന്റെ പെരുമാറ്റ സവിശേഷത കാണിക്കും. അപ്പൊ ഈ അമ്മ എന്നോട് ചോദിക്കുകയാണ്, എന്റെ അച്ഛ, എന്റെ കുട്ടിക്ക് 11 വയസ്സ് ആകുന്നേ ഉള്ളൂ, മകളാണ്, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അവളൊരു പാരഗ്രാഫ് പറയും, ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞാൽ അവളൊരു എസ്സേ തന്നെ പറയും, കാരണം ഒരു ഇഞ്ച് വിട്ടു തരില്ല അച്ഛ, വല്ലാത്ത തർക്ക ഉത്തരങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നോർത്ത് നോക്കിയേ, ഇങ്ങനെയുള്ള നമ്മുടെ മക്കൾ വലുതായി അവർ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ പങ്കാളിയുടെ മുന്നിൽ അവർ വിട്ടുതരുമോ? തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ അവിടെ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഒരു ഭാര്യയും ഭർത്താവും മാറുമ്പോൾ ഇനി ആ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ മാതാപിതാക്കളുടെ മുന്നിൽ വിട്ടുതരുമോ? തീർച്ചയായിട്ടും സാധ്യതയില്ല. അതുകൊണ്ട് വചനം പറയുന്നു, സദൃശവാക്യം പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബാല അല്ലെങ്കിൽ ബാലിക, കുട്ടികൾ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുക. കാരണം അവർ വലുതായി കഴിഞ്ഞാൽ പോലും അത് വിട്ടു മാറാതിരിക്കണമെങ്കിൽ അഭ്യസിപ്പിക്കൽ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാൾ മുതൽ അഭ്യസിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അവരുടെ കുടുംബ ജീവിതം വിജയകരമാകണമോ, അവർക്ക് കിട്ടുന്ന ഡിഗ്രികളല്ല, അവർക്ക് ലഭിച്ച ശമ്പളമല്ല, അവർക്ക് ലഭിച്ചിരിക്കുന്ന ജോലി ലഭിച്ചിരിക്കുന്ന മികച്ച സ്ഥാപനമല്ല, മറിച്ച് താഴ്മയുടെ ശീലം നമ്മുടെ മക്കളിൽ ശക്തമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവരുടെ വിവാഹ ജീവിതം വിജയകരമായി മാറുവാൻ, ദാമ്പത്യ ജീവിതം സുന്ദരമായി മാറുവാൻ, കുടുംബത്തിന്റെ ഉള്ളിൽ സന്തോഷം നിറയുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്കിപ്പോൾ തന്നെ ഉറപ്പുവരുത്താം. ഈ താഴ്മയുടെ ശീലത്തിൽ മക്കൾ പ്രവേശിക്കുന്നതിന്റെ ആവശ്യകത ഈ മനുഷ്യാവതാര കാലത്ത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 2:51 51-ാമത്തെ വാക്യം, ഒരു മക്കളും ഇത് മറക്കരുത്, പിന്നെ അവൻ എന്ന് പറഞ്ഞാൽ യേശു, അവരോടുകൂടി ഇറങ്ങി എന്ന് പറഞ്ഞാൽ അവന്റെ മാതാപിതാക്കളോട് കൂടി ഇറങ്ങി, നസറേത്തിൽ വന്ന് അവരുടെ വീട്ടിൽ വന്ന് അവർക്ക് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ കീഴടങ്ങിയത്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മുടെ ദൈവം
സർവജ്ഞാനി സർവവ്യാപി സർവശക്തൻ ആ ദൈവമാണ് വെറും സാധാരണക്കാരനായിട്ടുള്ള തച്ചൻ അതാണ് അവന്റെ അപ്പ ഈ ഭൂമിയിലെ അപ്പ വെറും സാധാരണക്കാരിയായിട്ടുള്ള ഒരു അമ്മ ഒരു സാധാരണക്കാരിയായ ഒരു അനാഥത്വം പേരുന്ന ഒരു പെണ്ണ് ആ അപ്പയ്ക്കും അമ്മയ്ക്കും അവർ പറയുന്നത് കേട്ട് ഈ ഭൂമിയിൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ കൂടെ തന്നെ ജീവിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക അതുകൊണ്ട് ക്രിസ്തു ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമായിരിക്കുന്ന എല്ലാ മക്കളോടും സ്നേഹവും ആവശ്യപ്പെടുകയാണ് നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളെ പോലെ സുന്ദരമായി മാറുവാൻ ദൈവമേ ഈ താഴ്മയുടെ ശീലം ഓരോ ദിവസവും ഉറപ്പുവരുത്തുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് രാവിലെ ഉണരുമ്പോഴും വൈകിട്ട് പുറത്തു പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴും വീടിന്റെ പടി കയറുമ്പോൾ ഒരു ചിന്ത ഇന്ന് താഴ്മയോടെ മാത്രം എന്റെ വീട്ടിൽ പെരുമാറുവാൻ ഇട്ടപെഴുകുവാൻ പ്രത്യേകിച്ച് മാതാപിതാക്കളോട് സംസാരിക്കുവാൻ ലോകത്തെ മക്കൾ നടക്കുന്ന പോലെയാണോ നമ്മൾ നടക്കേണ്ടത് അല്ലയല്ല ദൈവനാമം വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണോ അവർ കുടുംബത്തിൽ ജീവിക്കേണ്ടത് ക്രിസ്തു കാണിച്ചു തന്ന പോലെയാണെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സന്ധ്യ വിശുദ്ധ വചനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും എല്ലാം നൽകുന്നത് പ്രിയമുള്ളവരെ അപ്പൊ മക്കളുടെ കാര്യം നമുക്ക് നിർത്താം ഇനി കുടുംബത്തിന് ന്യൂക്ലിയസ് ആരാണ് കുടുംബ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമാണ് ഒരു വീട്ടിൽ തീർച്ചയായിട്ടും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകണം ഏത് നല്ല കുടുംബത്തിലും അവിടെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും രണ്ട് വ്യക്തികളാണ് വ്യത്യസ്തമായ സാഹചര്യത്തിൽ വന്നവരാണ് ജീവിച്ചവരാണ് വ്യത്യസ്തമായ ഉൾക്കാഴ്ചകളുള്ളവരാണ് വ്യത്യസ്തമായ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് വ്യത്യസ്തമായ എൻവയോൺമെന്റിൽ ജീവിച്ചു വളർന്നവരാണ് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഉള്ളവരാണ് വ്യത്യസ്തമായുള്ള കാഴ്ചപ്പാടുകളുള്ളവരാണ് സ്വാഭാവികമായും വ്യത്യസ്തമായ വ്യക്തികളായതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ അനേക കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും കോൺഫ്ലിക്ട് ഉണ്ടാകണം പക്ഷേ അവസാനം ഒരാൾ വിട്ടുകൊടുക്കണം ആ വിട്ടുകൊടുക്കുവാനുള്ള ചൈതന്യം ഉണ്ടാകണമെങ്കിൽ താഴ്മയുടെ ശീലം ആ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഉള്ളിൽ ഉണ്ടാകണമെന്നാണ് വിശുദ്ധ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു കുടുംബ പ്രതിസന്ധിയെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു അച്ഛ കാര്യത്രയും വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും എന്റെ ഹസ്ബൻഡാണ് തല്ലി അച്ഛ ചെറുപ്പക്കാരാണ് അവൻ ഭാര്യയെ തല്ലി അതുകൂടാണ്ട് വല്ലാതെ ദേഷ്യം വരുമ്പോ ഭയങ്കര തെറി പറയോ അച്ഛ കൂടാതെ ഞാൻ തെറി പറഞ്ഞപ്പോ ഞാനും ചൂടായി കഴിഞ്ഞപ്പോ എന്നെ തല്ലി എന്നിട്ട് അവൾക്ക് അറിയുക അപ്പൊ ഇവൻ പറഞ്ഞു അച്ഛ ഇവളെ തല്ലി ഇവൾ തല്ലും മേടിച്ചതാണ് അച്ഛ എന്റെ വായിൽ നിന്ന് ഞാൻ ഈ ദേഷ്യപ്പെടാൻ കാരണം ഇവളുടെ ഒറ്റ കുഴപ്പമാണ് അച്ഛ ഇവള് ദൈവത്തിന്റെ കൽപ്പന പാലിക്കുന്നില്ല ഭാര്യമാർക്ക് ദൈവം കൊടുത്ത കൽപ്പന ഇവള് പാലിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു ദൈവത്തിന്റെ കൽപ്പന പാലിക്കാത്തതെന്ന് നീ തെറി പറഞ്ഞു തല്ലി എന്ന് പറഞ്ഞാൽ അത് കഷ്ടമായി പോയിടാ എന്താ കാരണം അപ്പൊ ഇവൻ എന്നോട് പറയണം അച്ഛാ ഞങ്ങൾ കല്യാണം കഴിക്കാൻ നേരത്ത് അവിടെ ശമ്മാശം വായിച്ച ആ വേദഭാഗമില്ലേ ആ കൽപ്പന അവൻ പാലിക്കണം ഞാൻ ചോദിച്ചു ശമ്മാശം വായിച്ച വേദഭാഗത്തിൽ ധാരാളം കൽപ്പനയുണ്ട് അല്ലെങ്കിൽ നീ എന്താ ഉദ്ദേശിച്ചത് അപ്പൊ അവൻ എന്നോട് പറഞ്ഞു അച്ഛാ വേദോസം എടുത്തേ വേദോസം എടുത്തിട്ട് എന്നോട് പറഞ്ഞു അച്ഛനാ എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു അച്ഛാ ആ കൽപ്പന ഇവള് പാലിച്ചാൽ ഞങ്ങളുടെ കുടുംബം സ്വർഗാവൂ ഇവള് പാലിക്കില്ല അച്ഛാ 1 ഇഞ്ച് ഇവള് വിട്ടു തരില്ല അപ്പൊ ഞാൻ അവന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനത് വായിച്ചു എഫേസ് ലേഖനം എടുത്തു 5-ാം അധ്യായം എടുത്തു 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചു ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും അങ്ങനെ തന്നെയല്ലേ അച്ഛാ ഞാൻ പറഞ്ഞു അതെ അച്ഛാ ഇവള് കീഴടങ്ങൂല അതുകൊണ്ടാണ് അച്ഛ ഇതൊക്കെ സംഭവിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തെ ഞാൻ ഈ വേദോത്സവത്തിന് ആദ്യ പേജ് പോലെ അവസാന പേജ് വരെ സെമിനാരി പഠിച്ചപ്പോൾ മുതൽ പല പ്രാവശ്യം ഇത് വായിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല പക്ഷെ ഞാൻ ഇന്നേ വരെ വേദഭാഗത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു വാക്യം പോലും കണ്ടിട്ടില്ല ഭർത്താക്കന്മാരെ ഭാര്യമാരെ കീഴടക്കുവീൻ എന്നൊരു വാക്യം ഞാൻ കണ്ടിട്ടില്ലോടാ അപ്പൊ അവൻ പറഞ്ഞു അച്ഛാ ഒരു രക്ഷയില്ല അച്ഛൻ ഇവിടെ വിട്ടുതരില്ല അതുകൊണ്ടാണ് അച്ഛാ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എടാ നീ ഈ വേദോത്സവം അവന്റെ ഇത് കൊടുത്തു നീ അതിന്റെ തൊട്ടുമൊളിത്ത വാചകം എന്ന് വായിച്ചേ തൊട്ടുമൊളിത്ത വാചകം അപ്പൊ ഇവൻ പതുക്കെ വേദോത്സവം എടുത്തു എന്നിട്ട് അവൻ വായിക്കാണ് കേട്ടോ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കാണ് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി അവന്റെ വായന എന്നിട്ട് വീണ്ടും വീണ്ടും സൂക്ഷിച്ചു നോക്കുക കാരണം ഈ വാക്യം ഇങ്ങനെ ഒരു വാക്യം ഉണ്ടാവും ആദ്യമായിട്ടാണ് മൂപ്പര് കാണുന്നത് വേദപുസ്തകം നമ്മോട് പറയുകയാണ് ഒരു കുടുംബത്തിൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ ഭാര്യ മാത്രമല്ല കീഴ്പ്പെട്ടു കൊടുക്കേണ്ടത് ഭാര്യ മാത്രമല്ല വിട്ടുകൊടുക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ മാറി മാറി വിട്ടുകൊടുക്കുമ്പോഴാണ് മാറി മാറി താഴ്ന്നു കൊടുക്കുമ്പോഴാണ് ആ കുടുംബം ഈ ഭൂമിയിലെ സുന്ദരമിടമായി മനോഹര ഇടമായി നിലനിർത്താനാകുന്നത്
ഒരു മനോഹരമായ കല്യാണം ഇവൻ മാനേജ്മെന്റ് കാര്യമൊക്കെ വെച്ച് നമുക്ക് സുന്ദരമായി നടത്താം. ഏത് അപ്പ വിചാരിച്ചാൽ നടത്താനാകും, മക്കൾ വിചാരിച്ചാൽ നടത്താനാകും. പക്ഷേ ആ ദാമ്പത്യം സുന്ദരമായി നിലനിർത്തണമെങ്കിൽ ഈ ശീലം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പുലരണമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലിന്റെ ഉണർത്തുപാട്ടായി ഈ സന്ധ്യ മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരേ ഒരു മകൻ മാത്രമുള്ള ഒരു വീട്, ഏതാണ്ട് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. കല്യാണത്തോടനുബന്ധിച്ചാണ് അതിമനോഹരമായ വീട് പണി പൂർത്തീകരിച്ചത്. 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള സുന്ദരമായ വീട്. പക്ഷേ കല്യാണം കഴിഞ്ഞ 6 കഴിഞ്ഞപ്പോൾ മുതൽ ഇവൻ കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് പോയി ഇവനും ഭാര്യയും കൂടി താമസിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട ജീവിതം. അപ്പൊ അവിടുത്തെ കഷ്ടപ്പാടൊക്കെ ഇവൻ ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാടാ അവിടെ പോയി ഇങ്ങനെ ജീവിക്കണം, നിനക്ക് ഇത്രയും സൗകര്യമില്ലേ, നിന്റെ ജോലി നാട്ടിലും കിട്ടുമെങ്കിൽ കാക്കനാട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാം, അവിടെ ജോലി ചെയ്ത് നിനക്ക് രണ്ടുപേർക്കും ജീവിക്കണമെങ്കിൽ പിന്നെ എന്തിനാ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടണം. അപ്പൊ ഇവൻ പറയുകയാണ്, അച്ഛാ എന്റെ ഭാര്യയുടെ ഒരൊറ്റ പ്രശ്നമാണ് അച്ഛാ വിഷയം, കാര്യം അവള് നല്ല ഭാര്യയാണ്, എല്ലാ അർത്ഥത്തിലും ബാക്കി എല്ലാ കാര്യവും മിടുക്കിയാണ്, നല്ല പഠിത്തമാണ് ഒക്കെയാണ്, പക്ഷേ അമ്മയും അവളും തമ്മിൽ ചേരില്ല. എന്റെ അമ്മയും അവളും തമ്മിൽ ചേരില്ല അച്ഛാ. അമ്മ പറയുന്നതിന് മുമ്പിൽ വിട്ടുകൊടുക്കാൻ ഇവൾ തയ്യാറല്ല, ഇവൾ പറയുന്നതിന് മുമ്പിൽ വിട്ടുകൊടുക്കാൻ അമ്മ തയ്യാറല്ല, രണ്ടുപേരും മാഞ്ഞു പിടിക്കും. ഞാൻ ഇവരോട് പറയാറുണ്ട്, അമ്മയ്ക്ക് പ്രഷറുണ്ട്, അമ്മയ്ക്ക് ഷുഗറുണ്ട്, അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ട്, കൂടാതെ അമ്മയ്ക്ക് തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞതാ. അതുകൊണ്ട് ഇത്രയും ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മ എന്തെങ്കിലും ദേഷ്യം വന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ട അപ്പ തന്നെ അമ്മയ്ക്ക് പറയണം, അത് അമ്മയുടെ ശീലമാണ് അച്ഛാ. പണ്ട് മുതൽ അപ്പയോടും പറയും, എന്നോടും പറയും, പെങ്ങമ്മയോടും പറയും, അതിവളോടും പറയും. എത്ര ഇവളോട് പറഞ്ഞാലും അച്ഛാ ഇവളത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഞാൻ ഇവളോട് പറയാണ്ട്, മോളെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഒരു ചെവിയുടെ കേട്ട് അടുത്ത ചെവിയുടെ കള, ഇവളുടെ കുഴപ്പം എന്നറിയാമോ, രണ്ട് ചെവികളെ കേൾക്കും, എന്നിട്ട് അവൾ വായിലൂടെ അത് പറയും. ഇതാണ് അവളുടെ വിഷയം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് കണ്ടോ, ഒരു കുടുംബ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഈ വാക്യത്തിന്റെയൊക്കെ അർത്ഥം സത്യത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളിരുന്ന് കേൾക്കുമ്പോഴാണ് ഈ വാക്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ലൂക്കോസ് 1:51 പറയുകയാണ്, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചെതറിച്ചിരിക്കുന്നു. ആ കുടുംബം ചെതറിപ്പോയി. ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും അവർക്കുണ്ട്, ഒരേ ഒരു മകനേ ഉള്ളൂ, എല്ലാ സൗകര്യം ആ വീട്ടിലുണ്ട്. പക്ഷെങ്കിൽ പോലും ഇതാ വളരെ കഷ്ടപ്പെട്ട് ദൂരത്ത് പോയി അവർ താമസിക്കേണ്ട ഗതികളിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മകള് പറയുകയാണ്, ഇനി ഇവിടെ പട്ടിണി എടുക്കേണ്ടി വന്നാലും വേണ്ടില്ല അച്ഛാ, ഞാൻ അങ്ങോട്ട് പോകില്ല. നിങ്ങൾ ഓർത്ത് നോക്കി, സുന്ദരമായ കുടുംബങ്ങൾ എത്ര പെട്ടെന്നാണ് ആ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നത്, എത്ര പെട്ടെന്നാണ് ആ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവിടെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതല്ലേ, ശ്രദ്ധിക്കേണ്ടതല്ലേ, ഇവിടെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതല്ലേ, ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ പ്രത്യേകം ശ്രദ്ധേയത്തിലുകളായിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദൈവത്തിന്റെ വചനം നൽകുന്നത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് വീട്ടിലായിരിക്കുന്ന സമയമാണ്. അവിടെ മാതാപിതാക്കളായി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതല്ലേ. പ്രത്യേകിച്ചും കൗമാരക്കാരും യുവജനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ അത് അസ്വസ്ഥമാക്കി കളയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ താഴ്മയുടെ ശീലം നമ്മൾ മാതാപിതാക്കൾക്കും കുറഞ്ഞു പോകുന്നതല്ലേ. ഒരു ഒരു കുട്ടി, അവന് ഈ കൊറോണ കാലത്ത് കോവിഡ് കാലത്ത് ഒരു ദിവസം വീട്ടിൽ നിന്ന് കൗമാരക്കാരനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ട്രെയിനൊന്നും അത്ര സജീവമായിട്ടില്ലാത്തത് കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ കുട്ടിയെ ഏകദേശം 8 കഴിഞ്ഞപ്പോൾ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ കുട്ടിയെ കണ്ടെത്തി. പോലീസുകാരെ അത് കഴിഞ്ഞ് കൗൺസിലിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ആശയത്തിൽ വന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ കൗൺസിലിംഗ് കൊടുത്താൽ മതി, അതുകൊണ്ട് അച്ഛനെ കാണാൻ പറഞ്ഞ് ഞാനാണ് ആ കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മകൻ പറയുകയാണ്, അച്ഛാ ഞാൻ ചോദിച്ചു, മോനെ നീ ഒറ്റയ്ക്കൊരു മോനേ ഉള്ളൂ, നീ എന്താടാ ഇറങ്ങിപ്പോണെന്ന് ചോദിച്ച് ഞാൻ അവൻ്റെ മുമ്പിൽ അപ്പയുടെ അമ്മയുടെ സങ്കടങ്ങൾ വിവരിച്ചപ്പോൾ, കാരണം ഈ മകൻ പോയതിനു ശേഷം ആ വീട് മരണ വീട് പോലെയായി, അവരിങ്ങനെ തളർന്നു കുത്തി ഫ്രണ്ടിലിരിക്കുകയാണ്. ഞാൻ അവർ ചൂണ്ടിക്കാണിച്ചു ചോദിച്ചു, കണ്ടേ നിന്റെ അപ്പയും അമ്മയും എന്ത് സങ്കടപ്പെടുന്നത്. അപ്പൊ ഇവനെ കരഞ്ഞുകൊണ്ട് ഈ കൊച്ചൻ എന്നോട് പറയുകയാണ്, അവൻ പറയുക 13 കഴിഞ്ഞ പയ്യനാണ്, അവൻ എന്നോട് പറയുക, അച്ഛാ എന്റെ അപ്പ എന്നോട് പറഞ്ഞു നീ എവിടെ വേണേലും പോക്കോ, നശിക്കാൻ വേണ്ടി ഉണ്ടായതാണ്, അത് ഇറങ്ങി പോടാ, പോയി ചാക് എന്ന് പറഞ്ഞാ പിന്നെ അച്ഛാ പിന്നെ എന്തിനാ ഞാൻ ആ വീട്ടിൽ നിൽക്കണേ. അപ്പൻ എന്നോട് പറഞ്ഞെന്നറിയാമോ, അവന്റെ കുസൃതി കണ്ടപ്പോ, അവന്റെ ഈ മൊബൈലിലുള്ള ഈ അനാവശ്യമായ മൊബൈലിന്റെ ഉപയോഗം കണ്ടപ്പോ എന്റെ അച്ഛാ എന്റെ ചങ്ക് പടഞ്ഞു. കാരണം നല്ല മിടുക്കനായ കുട്ടിയാണ് അവൻ, പഠനത്തെ മറന്നുകൊണ്ട് തലയിങ്ങനെ മായ കാഴ്ചകളെ മുക്കിക്കളഞ്ഞ അവന്റെ എല്ലാ കഴിവുകളും ചോർത്തിക്കളഞ്ഞു കണ്ടപ്പോ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് അച്ഛാ.
നമുക്കൊക്കെ സങ്കടം വരും. നമ്മുടെ കുട്ടികൾ വീട്ടിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറെ അമ്മമാരും അപ്പമാരും വലിയ സങ്കടത്തിലാണ്. പ്രിയമുള്ളവരെ, അപ്പോഴും ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, സത്യയോടെ പെരുമാറണം. അകന്തയുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. ഈ രാത്രി ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എഫ് എസ് ലേഖനം 6:4 അത് പിതാക്കന്മാരെ ഫോക്കസ് ചെയ്ത് എഴുതിയിരിക്കും. കാരണം നമ്മളാണ് ഇത്തിരി ദേഷ്യക്കാർ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് അപ്പന്മാരെ ദേഷ്യമൊക്കെ അമ്മമാരും കൂടെ പേറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അപ്പം അമ്മമാരോടാണ്. എഫ് എസ് ലേഖനം 6:4 പറയുകയാണ്, നമ്മുടെ കുടുംബം സുന്ദരമായി പോകണമെങ്കിൽ മാതാപിതാക്കന്മാരെ, പിതാക്കന്മാരെ എന്നുള്ള വചനത്തിലുള്ളൂ, ഞാനത് മാതാവിനെ കൂട്ടിച്ചേർത്തതാണ്. കാരണം വേദപുസ്തകമെല്ലാം പുല്ലിംഗത്തിലാണ് പലപ്പോഴും എഴുതുന്നത്. മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശങ്ങളിലും പോറ്റി വളർത്തുവീൻ. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കളെ വീണ്ടെടുക്കുവാൻ വലിയ പ്രയാസമാണ്. അവിടെ താഴ്മയുടെ ശീലത്തിലേക്ക് അപ്പമ്മമാരായ നമ്മൾ വന്നില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ മക്കളെ വളർത്താനാകും? സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ, ഇവിടെ ഇരിക്കുന്ന ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപകർക്കെല്ലാം അറിയാം. TTC BEd MEd പഠിക്കുന്ന എല്ലാവരും പഠിച്ചിട്ടുന്ന തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. ഡോക്ടർ ആൽബർട്ട് ബന്ദൂരാണ് എഴുതിയിരിക്കുന്നത്, അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, റോൾ മോഡലിംഗ് ആണ് നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഏത് ശീലമാണോ വേണ്ടത്, ആ ശീലം മാതാപിതാക്കൾ കാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികളിൽ അത് രൂപപ്പെട്ടു വരും. നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള ചില പെരുമാറ്റം കാണുമ്പോൾ അവിടെ താഴ്മയുടെ ഇടപെടലുമായിട്ട് കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശങ്ങളിലും അവരെ പോറ്റി വളർത്തുക എന്നുള്ള വലിയ ചൈതന്യം, അത് ക്ഷമയോടെ, അത് ശ്രദ്ധയോടെ, അത് സൗമ്യതയോടെ, അത് താഴ്മയോടെ നടത്തുവാനായില്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് വീണ്ടെടുക്കാനാകുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി താഴ്മ കൂടെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നമുക്ക് നിലനിർത്താനായ ഉണ്ട് നമുക്ക്. പക്ഷെ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നടത്താനാണ്. എന്നോട് പലരും ദമ്പതികൾ സംസാരിക്കാൻ വരുമ്പോൾ പലരും എന്നോട് പറയുന്നതാണ്, അച്ഛ പുറമെയൊക്കെ ഞാൻ വളരെ സോഫ്റ്റായിട്ട് ഡീൽ ചെയ്യുന്ന, സ്വീറ്റായിട്ട് ഡീൽ ചെയ്യുന്ന, വളരെ താഴ്മയോടെ ഇടപെടുന്ന ആളാണ് അച്ഛ, പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയാൻ പാടില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ഞാൻ പ്രതികരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ സുന്ദരമാകണം. ഏറ്റവും പ്രധാനമായി സുന്ദരമാക്കേണ്ട ഇടം കുടുംബങ്ങളല്ലേ? അതുകൊണ്ട് തൊഴിലിടത്ത് ഒരല്പം അപാകത വന്നാലും നമുക്ക് ആ തൊഴിൽ നഷ്ടപ്പെടുന്നത് വേറെവിടെയും തൊഴിൽ കിട്ടും. പക്ഷേ കുടുംബങ്ങളിൽ ഈ ഒരു കാര്യം മാറിപ്പോയി കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് അവിടുത്തെ ബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. രണ്ടാമതായി വചനം പറയുകയാണ്, താഴ്മയുള്ളവരെ ദൈവം ഉയർത്തും. ധാരാളം വാക്യങ്ങളുണ്ട്, ഒരു വാക്യം മാത്രം അച്ഛൻ പറയട്ടെ. വിശുദ്ധ യാക്കോബ് 4:10 ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴ്വി, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് ഒരു സമയം ഒരു നമ്മുടെ മാതാപിതാക്ക മുന്നിൽ താഴ്ന്നു കൊടുക്കുമ്പോ, പ്രായമായ കാർന്നവന്മാരുടെ മുന്നിൽ മക്കളും മരുമക്കളും ഒന്ന് വിട്ടുകൊടുക്കുമ്പോ, പങ്കാളി മുന്നിൽ ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ താഴുന്നത് കർത്താവിന്റെ മുന്നിലാണ്, കർത്താവിന്റെ വചനത്തെ പ്രതിയാണ്. നമുക്ക് പിടിക്കാം അവിടെ നമ്മ പറയുന്ന പോയിന്റിനെ, നമ്മ പറയുന്ന ആ ആർഗ്യുമെന്റിന് തീർച്ചയായിട്ടും വാല്യുണ്ട്. എങ്കിലും കർത്താവിനെ ഓർത്ത്, ഈ വചനത്തെ ഓർത്ത് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് ആ കുടുംബത്തെയും നമ്മയും ഉയർത്തും. വചനത്തിൽ നിന്നൊരു ഉദാഹരണം ഞാൻ അച്ഛൻ പറയട്ടെ. വിശുദ്ധനായ യോഹന്നാൻ മഗ്ദാനൻ, സ്നാപക യോഹന്നാൻ, ലൂക്കോസിനെ സുവിശേഷം 3:16 അവൻ പറയുന്നു, എന്നേക്കാൾ ബലവാനായവൻ വരുന്നു, അവന്റെ ചെരിപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. പ്രിയമുള്ളവരെ, ആ താഴ്മയുടെ ആൾരൂപമായിരിക്കുന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് ക്രിസ്തു തന്റെ അധരങ്ങളിലൂടെ മുഴുകിയിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:11 സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് പ്രിയമുള്ളവരെ? ഞാൻ ആദ്യത്തെ ശീലത്തെ കുറിച്ചുള്ള പാഠങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ശീലത്തിലേക്ക് പ്രവേശിക്കാം. വളരെ ലളിതമായതാണ് രണ്ടാമത്തെ ശീലം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്. അപ്പൊ രണ്ടാമത്തെ ശീലം നമുക്ക് ഇങ്ങനെ വിളിക്കാം, പ്രാർത്ഥനാശീലം. ഉറക്കെ പറഞ്ഞേ. ഓ, ഇതൊക്കെയാണ് അച്ഛന് പറയാൻ വന്നത്. ഈ ജാംബോവന്റെ കാലത്തുള്ള കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഞങ്ങളോട് പറയണോ? ഞങ്ങൾ പ്രാർത്ഥനാശീലം ഉള്ളവരല്ലേ? ഞാൻ ഇന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനകളെ നമുക്ക് നാലായി തിരിക്കാം. ഒന്ന്, ഹൃദയത്തിലുമില്ല അതരത്തിലുമില്ല. ചിലപ്പോ വന്നിരിക്കും, ചിലപ്പോ അവിടെ കുത്തിയിരിപ്പുണ്ടാവും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അവര് വിശ്വാസികളാണ്, പള്ളിയിലൊക്കെ വരും കേട്ടോ. പലപ്പോഴൊക്കെ പള്ളിയിൽ വരും, പെരുന്നാൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വരും. അവര് പള്ളിയുടെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വലിയ താല്പര്യമാണ്, പക്ഷേ അവർ ഹൃദയത്തിലും പ്രാർത്ഥനയില്ല, അതരത്തിലും പ്രാർത്ഥനയില്ല. കുടുംബത്തിലെ കുറച്ച് ആളുകൾ അങ്ങനെയുള്ളവരാണ്. ഇനി രണ്ടാമത്തെ ആളെ നമുക്ക് വിളിക്കാം, ഹൃദയത്തിലില്ല എന്നാൽ അതരത്തിലുണ്ട് പ്രാർത്ഥന. ഹൃദയത്തിലില്ല പക്ഷെ അതരത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, അവരിങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, പക്ഷെ ഹൃദയം ആ പ്രാർത്ഥന അറിയുന്നില്ല.
അതാണ് പ്രത്യേകത. ഞാൻ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് എടുത്തപ്പോ ഒരിക്കലെ ഈ കോട്ടയം മദ്രാസിലെ ഈ കുടുംബ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ വെച്ച് ഞാൻ സംസാരിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞ രസകരമായൊരു ജീവിതാനുഭവം, ഞാൻ ഇപ്പോഴത് ഓർക്കുകയാണ്. രസകരമായൊരു ജീവിതാനുഭവം എന്ന് പറയാണ്, അവര് സന്ധ്യാപ്രാർത്ഥന ആരംഭിച്ചു, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥന നിന്നുപോയി. നിന്ന് കഴിഞ്ഞപ്പോ അപ്പൻ അമ്മയെ നോക്കി, അമ്മയ്ക്ക് നിന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി, പക്ഷെ എവിടെ നിന്ന് നമുക്ക് അറിയാൻ പാടില്ല. പിന്നെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയുണ്ട്, അവർ നോക്കിക്കഴിഞ്ഞപ്പോ അവരും ഞങ്ങൾ നിസ്സഹായരാണെന്ന് അവർത്തല്ലാണ്, കാരണം നിന്നുപോയി. അപ്പൊ എന്നെ നോക്കിക്കഴിഞ്ഞപ്പോ എന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് അപ്പന അറിയാം, എങ്കിലൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോ നമ്മളും പിടിയിലാണ്, കാരണം എല്ലാവരും എല്ലാവരും ചൊല്ലിയായിരുന്നു, അത് വേറെ കാര്യം. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അപ്പൻ ഭയങ്കര സൂത്രക്കാരാണ്, മിടുക്കനാണ് അപ്പൻ, അങ്ങനെ എല്ലാത്തിലും ലീഡർഷിപ്പ് അപ്പനാണ്. അതുകൊണ്ട് അപ്പൻ തന്നെ ആ പ്രശ്നം പരിഹരിച്ച് വളരെ പെട്ടെന്ന് അപ്പൻ വീണ്ടും ദൈവമേ നീ പരിശുദ്ധനാന്ന് പറഞ്ഞ് വീണ്ടും ആ പ്രാർത്ഥന ഒരു കൗമ ചൊല്ലി സംഗതി തീർത്തു. നമ്മൾ പലപ്പോഴും വീട്ടിൽ പ്രാർത്ഥിക്കാൻ നേരത്ത് തോന്നിയിട്ടില്ലേ, ദൈവമേ ഈ സർവശക്തി പിതാവ് എങ്ങനെ എത്തിയാവോ എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ തിരിച്ചറിയാം, ചില ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായി മാറിപ്പോകുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് വിളിക്കാം, ഹൃദയത്തിലില്ല പക്ഷേ കാണാതെ പഠിച്ച പ്രാർത്ഥന ഇങ്ങനെ അതരങ്ങളിലൂടെ പൊടിഞ്ഞിറങ്ങുന്നുണ്ട്. ഇതിനെ നമുക്ക് വിളിക്കുക, കർത്താവ് ഈ പ്രാർത്ഥനയെ കുറിച്ച് വല്ലാതെ സങ്കടപ്പെടുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 7:6 വാക്യം ഇങ്ങനെയാണ്, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ഒരു സങ്കടത്തിന്റെ ഒരു വലിയൊരു സങ്കടം, നമ്മുടെ ആത്മീയതയിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം, ഈ ചൊളുത്തുകാരെയാണ് ഇന്ന് എല്ലാവർക്കും ഇഷ്ടം. നല്ല ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാരെയൊക്കെ കുർബാനയ്ക്ക് ക്ഷണിക്കാൻ നേരത്ത് നോക്കണേന്ന് അറിയാമോ, അല്ലെങ്കിൽ ആരെ വിളിച്ചാൽ ഒരു കുർബാനയ്ക്ക് ക്ഷണിക്കാൻ നേരത്ത് ഈ ചൊളുത്തുകാർക്കാണ് ഇന്ന് ഡിമാൻഡ്. കാരണം നമ്മൾ അങ്ങനെയായി മാറിപ്പോയി, നല്ല നല്ല ട്യൂണില് അങ്ങോട്ട് ചൊല്ലി വിടണം. ഹൃദയത്തിലുണ്ടോ എന്നുള്ള വിഷയമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന വലിയ ഗതികേടാണ്, കാരണം ചൊളുത്തുകാർക്ക് വലിയ ഡിമാൻഡായി. കാരണം ഹൃദയത്തിലുണ്ടോ, ഇതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, ഇതൊരു പ്രധാനപ്പെട്ട ഘടകമേയല്ലാതെ എനിക്ക് നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ സഭയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ തിരിച്ചറിയേണ്ടത് ചൊൽത്തിലല്ല പ്രാധാന്യം, മറിച്ച് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ പ്രാർത്ഥനയില്ലാതെ ചൊല്ലിക്കൂട്ടിയിട്ട് എന്ത് കാര്യം? അത്തരത്തിലുള്ള ചൊൽത്തുകളാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചതെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവരെ കുറിച്ച് കർത്താവ് പറയുക, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നു എന്ന് സങ്കടത്തോടെ കർത്താവ് വിലപിക്കുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച്? ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന അറിയാമോ? നമ്മളിങ്ങനെ കാണാതെ പഠിച്ചിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയം ഒന്നെങ്കിൽ പാസ്റ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകും. കഴിഞ്ഞ കാലത്തിലേക്ക് പോകുന്നു, വരും കാലത്തിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ വിളിക്കാം ഈ പ്രാർത്ഥനയെ, ഹൃദയത്തിന്റെ ടൂർപോക്കാണ് ഇവിടുത്തെ പ്രാർത്ഥന. ക്ലിയർ ആയോ? ഇനി 3-ാമത്തെ കുടുംബത്തിലേക്ക് നമ്മൾ ക്ഷണിക്കാം. 3-ാമത്തെ വ്യക്തികൾ, അവരുടെ ഹൃദയത്തിലുണ്ട് പ്രാർത്ഥന, എന്നാൽ അതരത്തിൽ പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞാൽ ദൈവവിചാരത്തോടെ ജീവിക്കുന്ന ആളുകൾ. വലിയ പ്രാർത്ഥന ചൊല്ലുകാരൊന്നുമല്ല, പക്ഷെ അവരുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ട്. അവരുടെ നിലപാടുകൾ കാണുമ്പോൾ, അവരുടെ ഇടപെടലുകൾ കാണുമ്പോൾ നമുക്കറിയാനാകുന്നു അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ധ്യാനാത്മകമായ ജീവിതം. പ്രിയമുള്ളവരെ, ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയാണ്. അതരങ്ങളിലൂടെ പൊഴിഞ്ഞിറങ്ങണമെന്നില്ല, പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ ദൈവമുണ്ട്, ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുണ്ട്. എന്ത് ചെയ്യുമ്പോഴും എന്റെ ദൈവമേ എന്നുള്ള വിചാരത്തോടുകൂടിയാണ് അവരുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും അവർ വെക്കുന്നത്. ആ ദൈവരാജ്യ മൂല്യങ്ങൾ ചോർന്നു പോകാൻ ആ വ്യക്തി ഇടയാക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളായി നമ്മൾ രൂപപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം ഈ രാജ്യങ്ങളോട് ഓർമ്മപ്പെടുന്നു. 4-ാമത്തത്, ഹൃദയത്തിലുമുണ്ട് അതരത്തിലുമുണ്ട് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയും കൂടി ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹൃദയം അറിയുന്ന പ്രാർത്ഥനകളായിരിക്കണം അതരങ്ങളിലൂടെ പൊറിഞ്ഞിറങ്ങേണ്ടത്. അത് ദൈവം അറിയുന്ന പ്രാർത്ഥനയെ മാറുന്നു. 3-ഉം 4-ഉം പ്രാർത്ഥനാ ശീലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം ഈ ഭൂമിയിൽ സുന്ദരമാകുന്ന. പ്രിയമുള്ളവരെ, ഇന്ന് അനേക കുടുംബ ബന്ധങ്ങൾ അസ്വസ്ഥമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ പ്രാർത്ഥനാശീലം ചോർന്നു പോകുന്നല്ലേ. വളരെ പ്രധാനപ്പെട്ട ഉന്നതമായ സ്ഥാനത്ത് ജോലി നോക്കുന്ന ഒരു ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയായിരിക്കുന്ന ഒരു സഹോദരി പങ്കുവെച്ചൊരു സങ്കടം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അവർ പറയുകയാണ് അച്ഛാ, പഠനകാലത്ത് ഞാൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. അന്നത്തെ എൻ്റെ പ്രാർത്ഥന മുഴുവൻ എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു. പിന്നീട് ഒരു പ്രധാനപ്പെട്ട പരീക്ഷണ സമയത്തും ബോർഡ് എക്സാമിൻ്റെ സമയത്തും ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു, അതിൽ നല്ല മികച്ച വിജയം കിട്ടുവാൻ ദൈവം അതെല്ലാം എനിക്ക് തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻട്രൻസിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛാ, എൻട്രൻസ് നല്ല സ്കോർ കിട്ടി,
പിന്നീട് ഞാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിച്ചു അതും ദൈവം എനിക്ക് തന്നു അവിടെ എനിക്ക് ഒരു ക്യാമ്പസ് സെലക്ഷൻ കിട്ടി നല്ല ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചു അച്ഛാ കർത്താവ് എനിക്ക് അതും തന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏതൊരു പെൺകുട്ടിയെ പോലെ എന്റെ പ്രാർത്ഥന ഒരു ക്വാളിറ്റിയുള്ള നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടാൻ വേണ്ടിയാണ് ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാണ് അച്ഛാ എന്റെ പ്രാർത്ഥന ദൈവം കേട്ട് എനിക്ക് നല്ല ഒരു ഹസ്ബൻഡിനെ ദൈവം തന്നു നല്ല മക്കളെ ദൈവം എനിക്ക് തന്നു പക്ഷെ ഹസ്ബൻഡിനെ കിട്ടിക്കഴിഞ്ഞപ്പോ മക്കളെ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ എന്റെ ദൈവം അവരായി മാറി പിന്നെ തൊഴിലും എന്റെ കുടുംബവുമായി എന്റെ ജീവിതം മാറി എന്റെ പ്രാർത്ഥന കുറഞ്ഞു എന്റെ പ്രാർത്ഥന മറന്നു അച്ഛാ ഞാൻ ഇന്ന് എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെയും എന്റെ കണ്ണീരിന്റെയും അടിസ്ഥാന കാരണം എന്റെ കുറഞ്ഞുപോയ പ്രാർത്ഥനയാണ് എന്റെ മറന്നുപോയ പ്രാർത്ഥനാശീലമാണെന്ന് ഞാൻ ഇന്ന് വേദനയോടെ തിരിച്ചറിഞ്ഞു കാരണം ഈ പ്രാർത്ഥനാശീലത്തിന്റെ ചൈതന്യമില്ലാതെ ഞാൻ എടുത്ത അനേക തീരുമാനങ്ങളാണ് എന്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത് അവനെടുക്കുന്ന അവളെടുക്കുന്ന തീരുമാനങ്ങളിലാണ് ആ ടീച്ചർ പറഞ്ഞതിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് മനഃശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു നമ്മളെല്ലാം ജീവിതത്തിന്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിത വിജയം ഇന്ന് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ അനുഭവിക്കുന്ന നമ്മളെടുത്ത തീരുമാനങ്ങളല്ലേ അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പരസ്യമാണ് ഐഡിയ മൊബൈലിന്റെ പരസ്യം ഞാൻ ഈ കോളേജുകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അവരൊക്കെ കൗൺസിലിംഗ് ക്ലാസ് എടുക്കാൻ നേരത്തെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു വാചകമാണ് ഈ ഐഡിയ മൊബൈലിന്റെ ഒരു പഴയ പരസ്യമുണ്ട് ആൻ ഐഡിയക്കാൻ അവരൊക്കെ പറഞ്ഞ് ആൻ ഐഡിയക്കാൻ ചേഞ്ച് യുവർ ലൈഫ് ഞാൻ എപ്പോഴും പറയും എ ഡിസിഷൻ കാൻ ചേഞ്ച് യുവർ ലൈഫ് ഒരു തീരുമാനത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാകും ഈ അടുത്തിടെ ഫാംഡി കോഴ്സിന് ചേർന്ന് വലിയ വേദന അനുഭവിച്ചൊരു ഒരു മകളെയോട് സംസാരിക്കേണ്ട അവസരം കിട്ടി അപ്പൊ ആ കുട്ടി എന്നോട് പറയുകയാണ് അച്ഛാ ഞാൻ ഏത് സമയത്താണെന്ന് അറിയില്ല അച്ഛാ ഈ കോഴ്സിനെ തീരുമാനമെടുത്തത് അയ്യോ സോറി കേട്ടോ ഫാംഡി കോഴ്സ് മോശമാണെന്ന് അഭിപ്രായച്ചില്ല പക്ഷെ ഈ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടാണ് കാരണം അവള് കെമിസ്ട്രി എന്ന വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടിയാണ് ഞാൻ ഫാർമസിയായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്ന നമ്മുടെ വരിക്കോലി കോളേജിലൊക്കെ ക്ലാസ് എടുക്കുന്ന അച്ഛനാണ് അതുകൊണ്ട് ഫാർമസിയെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡിൽ ഒരിക്കലും സ്കോപ്പ് കുറയുന്നില്ല അതുകൊണ്ട് വലിയ സാധ്യതകളുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഈ കുട്ടി പറയുകയാണ് കെമിസ്ട്രി ബുദ്ധിമുട്ടായ ഞാൻ എല്ലാവരും പറഞ്ഞ് വിദേശത്ത് ജോലി സാധ്യതയുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ടവര് ഡോക്ടർമാരുടെ സ്റ്റാറ്റസ് ആണ് വിദേശത്തേക്ക് എന്നാൽ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചാടി കോഴ്സിലേക്ക് ചാടിയതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നം കാരണം അനേക മക്കൾ നമ്മുടെ വീട്ടിലുണ്ട് എടുത്ത കോഴ്സ് ഇത് ആയിരുന്നില്ല ഇത് വേണ്ടായിരുന്നു തെറ്റായ സെലക്ഷൻ വഴിയായി കോഴ്സ് സെലക്ഷൻ വഴിയായി കരിയർ സെലക്ഷൻ വഴിയായി വല്ലാത്ത നിത്യ ദുഃഖത്തിലേക്ക് പ്രവേശിച്ച എത്രയെത്ര മക്കളെയാണെന്നറിയാമോ ആശുപത്രി വരാന്തകളിൽ ഞാൻ കാണുന്നത് അതുകൊണ്ട് സങ്കടത്തോടെ പറയട്ടെ തീരുമാനങ്ങൾ പിടവ് പറ്റിക്കഴിഞ്ഞാൽ കുടുംബത്തിലെ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എങ്ങനെ നമുക്ക് മികച്ച തീരുമാനം എടുക്കാം അതിനുവേണ്ടി ദൈവം നമുക്ക് ഒരുക്കുന്നതാണ് പ്രാർത്ഥനാശീലം പ്രാർത്ഥനാശീലം ഞാൻ മൂന്നാമത് പറഞ്ഞ പ്രാർത്ഥന അതായത് ഹൃദയം പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥന നമ്മൾ തീയതി മുമ്പാകെ ഞാനൊരു കുഞ്ഞു ഉദാഹരണം നിങ്ങളുമായി പങ്കുവെക്കാം എനിക്ക് വളരെ പരിചിതനായ ഒരു പ്രമുഖനായ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഏകദേശം 3 ബിസിനസ് നടത്തി എല്ലാം തകർന്ന് തരിപ്പണമായി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കൊടുത്ത സമ്പത്തും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആ ഭാര്യയുടെ മാതാപിതാക്കൾ കൊടുത്ത സ്വത്തും എല്ലാം വിറ്റ് സർവത്ര കടമായി ആ കുടുംബം നട്ടം തിരിയുക അദ്ദേഹത്തിനോട് പറയുകയാണ് അച്ഛൻ 100 രൂപ ആ കാലത്ത് 100 രൂപ ചോദിച്ചാൽ പോലും എനിക്ക് എന്നെ പരിചയമുള്ള ആരും എനിക്ക് തരില്ലായിരുന്നു അങ്ങനത്തെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു അച്ഛൻ അദ്ദേഹം പറയുകയാണ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ വിദേശത്തു നിന്ന് വരികയാണ് നാട്ടിലേക്ക് വരികയാണ് ഇദ്ദേഹം ഇത്രയും തകർച്ചയിലേക്ക് പോയത് അദ്ദേഹത്തിന് അറിയില്ല ആ കൂട്ടുകാരൻ അറിയില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ നാട്ടിൽ വന്നിട്ട് ബിസിനസ് തുടങ്ങി ഇവിടെ നാട്ടിൽ ജീവിക്കാൻ ഓർത്താ ഇരിക്കുന്നത് അതുകൊണ്ട് നീയും കൂടെ കൊണം നിനക്ക് നടത്തി പരിചയമുണ്ടല്ലോ അല്ലെങ്കിൽ നിനക്ക് എനിക്കിതൊന്നും അറിയില്ലടാ എന്ന് പറഞ്ഞ ആത്മാർത്ഥ സുഹൃത്താണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കോളേ പഠിച്ചു വന്ന സമയത്ത് അങ്ങനെ അവന്റെ നിർബന്ധത്തിന് ചേരാനായിട്ട് വീട്ടിലെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയും മാതാപിതാക്കളും സഹോദരനും എല്ലാവരും പറഞ്ഞു വേണ്ട 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 കാരണം ഈ കാരണന്മാരുടെ വീതത്തിലുള്ള 20 സെന്റ് സ്ഥലവും ആ വീടും എഴുതി കൊടുക്കാത്തതുകൊണ്ട് മാത്രം അത് മാത്രമേ വീട്ടിലുള്ളൂ ബാക്കിയെല്ലാം പോയി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഇന്നത്തെ കാലത്ത് വെച്ചോണ്ട് അദ്ദേഹം പറയുകയാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് വീട്ടുകാരാരും സമ്മതിച്ചില്ല പക്ഷെ വീടിനും കൂട്ടുകാരെ നിർബന്ധിക്കുന്ന സാരമില്ല നീ ഇൻവെസ്റ്റ് ചെയ്യണ്ട നീ കൂടെ കൂടിയാ മതി അപ്പൊ എല്ലാ ബന്ധുക്കളും പറഞ്ഞു നീയോ പൊട്ടി ഇനി അവനുകൾ നിന്റെ സമയം ശരിയല്ല ഇനി അവനുകൾ നിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം പോകും വേണ്ട ഒരാളുടെ ഒരു കുടുംബത്തിന് കണ്ണീര് കാണാൻ അവൻ അവിടെ കിടന്നുണ്ടാക്കിയ പൈസയിലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അത് നമ്മളായിട്ട് കളയണ്ട ആ പാതകം വേണ്ട വേണ്ട ആരും സമ്മതിക്കുന്നില്ല പുള്ളിക്ക് ആകെ അസ്വസ്ഥത ഈ ചേട്ടൻ പറയുക രാത്രി 11 മണിയായ സമയം ഞാൻ കട്ടിലെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ ഭാര്യയോട് പറഞ്ഞു
എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, നാളെ രാവിലെ പറയണമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യും? നിങ്ങൾ മനുഷ്യൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇനി നിങ്ങളെ നിന്ന് കണ്ടാച്ചാൽ തീരുമാനിക്കും എന്ന് പറഞ്ഞ ഭാര്യയും ചൂടായി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എടീ ഞാന് അവരുടെ വീടിന്റെ തൊട്ടടുത്തന്നെ ഒരു പള്ളിയുണ്ട്, കൊച്ചുപള്ളി, നമ്മുടെ ഈ പള്ളി പോലെ ഒരു കൊച്ചുപള്ളി, ഞാൻ ആ പള്ളി പോട്ടെന്ന് പറഞ്ഞിട്ട് ഇത്തിരി പ്രാർത്ഥിക്കും, എനിക്ക് സമാധാനം കിട്ടും. നിങ്ങൾ എന്താണെന്ന് ചോദിക്കാ ചെയ്യ, അപ്പൊ ആ വീട് കൂട്ടിക്കൊണ്ട് പോകും. അദ്ദേഹം പറയാ, ഭാര്യ എഴുന്നേറ്റ് വന്നില്ല, അവളുടെ പടക്കം കൊണ്ട്, നല്ല സ്നേഹമുള്ള സ്ത്രീയാ, പക്ഷെ പടക്കം കൊണ്ട് അവൾ എഴുന്നേറ്റ് വന്നില്ല. എന്നിട്ട് അദ്ദേഹം വീട് കണ്ടിൽ നിന്ന് കൂട്ടി അദ്ദേഹം ഇതുപോലെ പള്ളിയുടെ നമുക്കറിയാം, രാത്രി 11 മണി കഴിഞ്ഞ സമയത്ത് പള്ളിയിൽ ആരും ഉണ്ടാവില്ല. അദ്ദേഹം പള്ളിയിൽ വന്ന് ആ പടിഞ്ഞാറെ പൂമുഖത്തിന്റെ പടിഞ്ഞാറെ തൂണയിൽ ചാടി. അദ്ദേഹം പറയാം, ഞാൻ 2 മണിക്കൂർ നിന്ന് ആലോചിച്ച് എന്ത് ചെയ്യണം ദൈവം, ഒരു പിടിയില്ല. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ദൈവം ഒരു ചിന്ത തന്നു, ദൈവം ഒരു ആലോചന തന്നു, തീർച്ചയായിട്ടും ഇത് മുന്നോട്ട്, 3 എണ്ണം പരാജയപ്പെട്ട് നീ ഓർക്കണ്ട, നീ മുന്നോട്ടിറങ്ങ. അച്ഛാ, അങ്ങനെ ആ രാത്രി 1 മണി കഴിഞ്ഞാ ഞാൻ അവിടുന്ന് പോരുമ്പോ, ആ രാത്രി ഞങ്ങളുടെ കൊച്ചു പള്ളിയുടെ ആ പൂമുഖത്ത് പടിഞ്ഞാറെ തൂണിൽ ചാരിയിരുന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് ഇന്ന് എന്റെ ജീവിതത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളെയും അടിത്തറയായി മാറിയത്. അച്ഛാ, ആ തീരുമാനം എനിക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു. അച്ഛാ, ആ തീരുമാനമെടുക്കാൻ എനിക്ക് അത്ര ആത്മവിശ്വാസമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വാക്യം എന്റെ മനസ്സിൽ ഓർത്തുപോയി. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കട്ടെ. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം തീരുമാനമെടുക്കാൻ നേരത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഏറ്റവും ആരോഗ്യകരമായി മുന്നോട്ട് പോകുവാൻ, ഏറ്റവും എഫക്റ്റീവായി മുന്നോട്ട് പോകുവാൻ ഈ വാക്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളു എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. വചനം പറയുന്നു കേട്ടോ, എങ്ങടേക്കാണ് തിരിയേണ്ടത് അറിയില്ല. ഓരോ ദിവസവും നമ്മൾ തീരുമാനങ്ങൾ നാൾക്കവയിലാണ്, നമുക്കറിയില്ല. പ്രിയമുള്ളവരെ, എബിയച്ചൻ അറിയില്ല, നിങ്ങൾക്ക് അറിയുന്ന എനിക്ക് അറിയില്ല. ധാരാളം പേര് ആശുപത്രിയിൽ, ഞങ്ങളുടെ ആശുപത്രിയിലെ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേരാണ്. ഒന്ന് എന്റെ ഗുരുസ്ഥാനീയനായ സെമിനാരിയിലെ പ്രൊഫസറൊക്കെ ആയിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ AP ജോർജ്. പിന്നെ ഒന്ന് ഞാനാണ്, ഞങ്ങൾ അടുത്തടുത്തിരുന്നാ കാണുന്നത്. പ്രിയമുള്ളവരെ, ധാരാളം പേര് ചില കേസ് കണ്ടുകഴിയുമ്പോൾ അച്ഛനും ഞങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇതൊരു പേരെ തീരുമാനിക്കാൻ പറ്റണില്ല. ചില തീരുമാനങ്ങൾ അവർ വന്നു പറയുമ്പോൾ നമുക്കും പറയാൻ പറ്റണില്ല, കാരണം ദൈവത്തിനെ പറയാൻ പറ്റൂ. എങ്ങനെ നമുക്ക് മികച്ച തീരുമാനം എടുക്കാം? അതിനുവേണ്ടി ദൈവം നമുക്ക് ഒരുക്കുന്നതാണ് പ്രാർത്ഥനാ ശീലം. പ്രാർത്ഥനാ ശീലം, നമ്മളൊക്കെ ഒരു കുടുംബജീവിതം ആരംഭിച്ചവരാണ്, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ കുടുംബങ്ങൾ സുന്ദരമായി മാറണം, നമ്മുടെ കുടുംബം മനോഹരമാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം ശക്തമായി പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം.